2021-ലാണ് ദൃശ്യ പ്രകാശ് ബമ്പർ ചിരിയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ 2035-ൽ ലേഡി സൂപ്പർ സ്റ്റാറായി വളർന്ന ദൃശ്യയുടെ ലൊക്കേഷൻ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നില്ല. ഈ കളർ കോടന്റെ ചോട്ടിലിരുന്ന് ജ്യൂസ് കുടിക്കുന്ന കണ്ടിട്ട് ഇത് കുലുക്കി സർവത്തിന്റെ കടയെന്ന് വിചാരിച്ചോ? എടി പൊരിച്ച മീൻ ദൃശ്യേ, കോൾ മീ ഡി ഋഷ്യ, ലേഡി സൂപ്പർ സ്റ്റാർ ദൃശ്യ പ്രകാശ്. അയ്യടി, അന്ന് ബമ്പർ ചിരി കിടന്ന് ഒരു പൊരിച്ച മീനെ തലക്ക് വേണ്ടി ആ ചിന്നമ്മേനോട് അടി ഉണ്ടാക്കി, ഇപ്പൊ വലിയ സൂപ്പർ സ്റ്റാർ. അയ്യടാ, എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ ഈ പടത്തില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത്. ഞാനും ഒരു ആർട്ടിസ്റ്റ് അല്ലേടി. അയ്യോ, ഇയാണെങ്കിൽ അത് ആർട്ടിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റാ. കറക്റ്റാ. സിനിമയിലെത്തിന്നാ അതറിയില്ല. പണ്ട് ഞാൻ ബമ്പർച്ചിയിൽ വന്നോണ്ടിരിക്കുന്ന സമയത്തെ രാവിലെ തന്നെ എന്റെ കെട്ടൂനായിട്ട് ഭയങ്കര തല്ലുണ്ടാക്കിയിട്ടാണ് വന്നത്. അന്നാണെങ്കിൽ ലാജോ സാർ ആണ് ഗസ്റ്റ്. നുണക്കുള്ള ഒരു നായികയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്ന സമയം എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, സെലക്ട് ചെയ്തു. നീ ഒന്ന് ചിരിക്കി. എവിടെയാണ് നുണക്കുഴി? ഞാൻ പറഞ്ഞില്ലേ ഭർത്താവായിട്ട് തല്ലുണ്ടാക്കിട്ടാ വന്നത്? ഒറ്റയടിക്കിന്റെ നാല് പല്ല മൂപ്പര് തെറിപ്പിച്ചിട്ട് ഇവിടെ കുഴിയല്ലേ ഇനി തുരങ്കേനി. എന്തായാലും എന്താ, ഇപ്പൊ എനിക്ക് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റു അല്ലേ. 10-15 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ബമ്പർ ചിരി തന്നെ, പഴയ ജോത്സ്ന. ആടി, ഞാൻ പഴയ ജോത്സ്ന എന്നാ, ഇപ്പോഴും ബമ്പർ ചിരി തന്നെയാ. അതിലേ എനിക്കൊരാക്ഷേപവും ഇല്ല. 50,000 ഒക്കെ കിട്ടി. ഓ, അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ 11 സ്കിറ്റ് കളിക്കേണ്ടി വന്നു എന്ന് മാത്രം. 5-5-10 ഒന്ന് സ്ലൈമേനി. ആ, അപ്പൊ കറക്റ്റാ. അപ്പൊ ഈ നസീർക്കൊക്കെ എപ്പോഴും? ആ, നസീർക്ക് ഇപ്പൊ 2-3 ഷെഡ്യൂൾ ആയിട്ട് വരില്ലല്ലോ. എന്താണ്? കലോത്സവത്തിന് ജഡ്ജ് ആയിട്ട് പോവലാ. ഓ, മിമിക്രിക്ക് ആയിരിക്കും. കുച്ചിപ്പുടി, മോഹിനിയാട്ടോ. അപ്പൊ കാർത്തിക് സൂര്യാണോ ഇപ്പോഴും? ആ, കാർത്തിക് സൂര്യന്റെ കാര്യം പറയാണ്ടക്കുന്നാ നല്ല കേട്ടോ. ചെക്കൻ തൊപ്പി വെച്ച് തൊപ്പി വെച്ച് ചെക്കന്റെ മുടിയൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പൊ ക്രീം പെന്നെ കമത്തി വെച്ചാരിയ ചെക്കന്റെ തല കാണേ. മാത്രല്ല, ഹേ 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 എന്ന് പറയുമ്പോഴേക്കും ഇൻഹേലർ അടിക്കലാ. വലിവാൻ പോലും ഫണ്ണ് തന്നെ. ഈ നസീർക്ക് ഉണ്ടല്ലോ, എന്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പടത്തിൽ എന്റെ അച്ഛന്റെ വേഷം ചെയ്യാനിരുന്നതാ. പക്ഷെ ഞാനായിട്ട് ഇടപെട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതെന്ത് ദുഷ്ടത്തിനടിയാ ചെയ്തത്? ചിരിക്കാത്തൊരു തന്ത എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ കോട്ടയം നസീർക്കന്റെ കാര്യോ? അതാ, ഇതൊരു കോമഡി സിനിമയല്ല, കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട സിനിമയാണ്. മൂപ്പര് സീരിയസ് വേഷമൊക്കെ ചെയ്യൂലേ? ഒന്ന് മിണ്ടാണെന്നാ അവിടെ നീ. ഡയറക്ടർ കേക്കും. എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി നിർത്തിയതാണ് ആ മനുഷ്യനെ. ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഈ? ഞാൻ കണ്ടേനി യൂട്യൂബില്. ലാല അല്ലേ നടേ? ഏത് ലാലേ? ആ, ഞാൻ കണ്ടിട്ടല്ലോ, മൂപ്പര് വന്നിട്ട് ചീട്ടളീനെ കട്ടി ഇങ്ങനെ പറയുന്നു. അയ്യോ, അത് യൂട്യൂബിൽ ഇടയ്ക്ക് വരുന്ന റമ്മീന്റെ പരസ്യാണ്. ഇത്രയും വിവരമില്ലാത്ത ഒരു പെണ്ണിനാണ് കൾച്ചർ ഇല്ലാത്ത സാധനങ്ങള്. അയ്യോ, അത് പറഞ്ഞപ്പോഴല്ലേ നമ്മളെ ബമ്പർ ചിരിയിൽ ആ രഹസ്യം പൊളിഞ്ഞ്. ഏത് രഹസ്യം? നമ്മളെ മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, അങ്ങനെ അടിച്ച് ചിരിക്കല്ലേ? അത് ചിരിക്കല്ലേ നീ കശുവണ്ടി വെച്ച് തല്ലി പൊട്ടിച്ച് പാത്രത്തിലേക്ക് പരിപ്പെടുത്തിടല. കുണ്ടറ അണ്ടിയാപ്പിയസും ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ട് എന്നാ കേട്ടത്. നിനക്കൊരു കാര്യം അറിയോ? നിങ്ങടെ മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, പണ്ട് കമൽ സാറിന്റെ സെറ്റിൽ വെച്ച് എന്റെ അടുത്തൊന്ന് മുട്ടാൻ വേണ്ടി വന്നതാ. അയ്യോ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറിക്കൊടുത്തു. പുള്ളിക്കാർ ഇതിലങ്ങ് പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനക്ക് മഞ്ജു ചേച്ചിന് മാതിരി സൈഡ് ബിസിനസ് എന്തെങ്കിലും തുടങ്ങിക്കൂടെ? എന്തിന്? എനിക്ക് പൈസ ആവശ്യമില്ല. ഇപ്പൊ തന്നെ 2 ബെൻസ് ഉണ്ട്, 2 ഫ്ലാറ്റ് ഉണ്ട്, 3 വീടുണ്ട്. എല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടി. ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിട്ടോ ഈ കുപ്പായത്തിന് 4 ബട്ടൺസ് പിടിപ്പിക്കാൻ എന്റെ പൈസ ഉണ്ടായില്ല. കെട്ടി വെച്ചിക്ക. അനക്കിപ്പോ സിനിമയൊന്നും ഇല്ല എന്നാണല്ലോ കേട്ടത്. ആരാടി അങ്ങനെ സംസാരം സംസാരിച്ചത്? അടുത്ത എന്റെ സിനിമയില് ഞാനും നായകനും തമ്മിൽ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നത്. എന്തടി സിനിമന്റെ പേര്? എന്താ, സുഖല്ലേ? അത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ചെയ്യരുത്. എടി കുഴപ്പമില്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാ. ഈ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നതൊക്കെ നായക സ്വപ്നം കണ്ടാണ് പോലും. ശരിക്കുള്ള പണ്ട് തന്നെ. പിന്നെ തമിഴ് തന്നെ ഇപ്പോഴും വിളിയോട് വിളിയാ. അത് ശരി. അപ്പൊ അണ്ണാച്ചിന്റെ പൈസ ഇതുവരെ കൊടുത്തു തീർന്നില്ല. അതിനല്ല, വിജയിന്റെ നായികയായിട്ട്. അപ്പൊ അത് അടിപൊളിയായിരിക്കും. നായകൻ വിജയും നായിക തോൽവിയും. അയ്യോ, ഡയറക്ടർ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നു. ഹലോ ദൃശ്യ. ഹായ് സർ, ഞാൻ റെഡിയാണ്. റെഡിയല്ലേ? ഓ, റെഡിയാണ്. അല്ല, ഇതാരാ പുറകെ നിൽക്കുന്നത്? അത് ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് സർ. ആണല്ലേ, എന്റെ ക്യാരക്ടറിന് പറ്റിയ കുട്ടി. ഒരു കാര്യം ചെയ്യൂ, ദൃശ്യ ചെയ്യായിരുന്ന റോള് ആ കുട്ടി ആയിട്ട് ആ കുട്ടി അതല്ല സാർ, ഇത് വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, വിവരമൊന്നുമില്ല. സാരമില്ല. അല്ല സാർ, അപ്പൊ എന്താ സുഖല്ലേ? അതൊക്കെ എന്നാ മാറ്റിയല്ലോ, കുഴപ്പമില്ല, സാരമില്ല. ബ്ലാക്ക് കോഫി പ്ലീസ്.